അതീവ സുരക്ഷാ സംവിധാനങ്ങളെ എല്ലാം മറികടന്ന് പാർലമെന്റിൽ അതിക്രമം കാട്ടിയ സാഗർ ശർമ്മയും മനോരഞ്ജനും എംപിമാർക്കിടയിലേക്ക് ചാടും മുൻപ് സ്വയം തീ കൊളുത്താൻ പദ്ധതി തയ്യാറാക്കിയിരുന്നതായി പോലീസ് പറയുന്നു. പക്ഷേ ഗ്യാലറിയിൽ നിന്ന് ചാടി പുക സ്പ്രേ ചെയ്യുക മാത്രമാണ് ചെയ്തത്. പരമാവധി മാധ്യമ ശ്രദ്ധ ലഭിക്കാനാണ് തീ കൊളുത്താൻ ശ്രമിച്ചതെന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ. ശരീരത്തിൽ തീ പടരവേ സർക്കാർ വിരുദ്ധ ലഘുലേഖകളുമായി ഗ്യാലറിയിൽ നിന്നും ചാടാമെന്നും പാർലമെന്റിന് പുറത്ത് അമോൽ, നീലം എന്നിവർ തീ കൊളുത്തി പ്രതിഷേധിക്കാനും പദ്ധതി ഇട്ടിരുന്നു അത്രേ. ചേംബറിലേക്ക് ചാടി പുക സ്പ്രേ പ്രയോഗിച്ച പ്രതികളെ എംപിമാർ കീഴ്പ്പെടുത്തിയതിനാൽ പോക്കറ്റിലുണ്ടായിരുന്ന ലഘുലേഖകൾ വിതരാൻ കഴിഞ്ഞില്ല. അകത്ത് കടന്നവർ ഷൂസിൽ ഒളിപ്പിച്ചിരുന്ന രണ്ട് പുക സ്പ്രേകൾക്ക് പുറമെ അഞ്ചെണ്ണം പുറത്തു നിന്നവരുടെ പക്കൽ ഉണ്ടായിരുന്നു. ഗുഡ്ഗാവിൽ പ്രതികൾ താമസിച്ച വീട്ടിലും പാർലമെന്റിൽ എത്തും മുമ്പ് പോയ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് പൂർത്തിയാക്കി. സൂത്രധാരകനായ ലളിത് സാ സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട രാജസ്ഥാനിലെ സ്ഥലങ്ങളിലേക്കും പോലീസ് തെളിവെടുപ്പ് നടത്തും. നീലത്തിൻ്റെ ഹരിയാനയിലെ ഗ്രാമത്തിലും തെളിവെടുപ്പ് നടത്തും. തങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സർക്കാരിനെ അറിയിക്കാനും മാധ്യമശ്രദ്ധ നേടാനും ലക്ഷ്യമിട്ടതല്ലാതെ സ്വയം അപായപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല പോലും. പൊള്ളലേൽക്കാതിരിക്കാൻ തീ കൊളുത്തും മുൻപ് ശരീരത്തിൽ പുരട്ടുന്ന ജെല്ല് ഓൺലൈനിൽ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതോടെ ആ പദ്ധതി ഉപേക്ഷിച്ചു. മൺസൂൺ സെക്ഷനിൽ പാർലമെന്റിൽ എത്തിയിരുന്ന പ്രതികൾ ഗൂഗിളിൽ നിന്ന് പാർലമെന്റിൻ്റെ പരിസരം സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട വീഡിയോകൾ യൂട്യൂബിൽ കാണുകയും ചെയ്തു. പാർലമെൻറ്റിന് പുറത്തുണ്ടായിരുന്ന നീലം, അമോൽ, ലളിത് സാ എന്നിവർ പോലീസിന് സംശയം തോന്നാത്ത വിധം സിഗ്നൽ ആപ്പ് വഴിയാണ് പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നത്. ഇതൊക്കെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ വിശ്വസിക്കാൻ ഈ രാജ്യത്തുള്ളവരെല്ലാം മൊണ്ണകളാണോ? സാധാരണഗതിയിൽ പാർലമെൻറ്റിൻ്റെ വിസിറ്റേഴ്സ് ഗ്യാലറികളിലേക്ക് ചെല്ലണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 സെക്യൂരിറ്റി ലെയറുകൾ കടക്കണം. അവിടെയാണ് ഒരാൾ പാർലമെൻറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഗ്യാസ് ക്യാനുമായി കടന്നു ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്തൊരത്ഭുതം! പാർലമെൻറ്റിലെ വിസിറ്റേഴ്സ് ഗ്യാലറിയിലേക്ക് ഒരാൾക്ക് കടക്കണമെങ്കിൽ ആദ്യം പ്രധാന കവാടത്തിൽ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടത്തണം. അത് കഴിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശന ഉദ്ദേശം ചോദിച്ചറിയുകയും തിരിച്ചറിയൽ രേഖ പരിശോധിക്കുകയും ചെയ്യും. പിന്നീട് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ്റെ അകമ്പടിയോടെ ലോബിയുടെ പ്രവേശന കവാടത്തിലേക്ക് അയക്കും. അവിടെ വെച്ച് സന്ദർശകരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വാങ്ങിക്കുകയും അത് ഓഫ് ചെയ്ത് ഒരു ഷെൽഫിലെ ബോക്സിൽ സൂക്ഷിക്കുകയും ചെയ്യും. പിന്നീട് സന്ദർശകരുടെ എല്ലാ വിശദാംശങ്ങളും ഒരു രജിസ്റ്ററിൽ പൂരിപ്പിക്കാൻ ആവശ്യപ്പെടും. അത് കഴിഞ്ഞ് ദേഹ പരിശോധനയാണ്. സന്ദർശകരുടെ കയ്യിലുള്ള പേഴ്സ് അടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടും. അതിനുശേഷം മാത്രമേ ലോബിയിലേക്ക് കടക്കാൻ അനുവദിക്കൂ. ലോബിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ മറ്റൊരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ വീണ്ടും സന്ദർശകരുടെ വിശദാംശങ്ങൾ പരിശോധിക്കുകയും ഗസ്റ്റ് പാസ് അനുവദിച്ച എംപിയുടെ പേരുവിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും. ലോബിയിൽ പെരുമാറേണ്ട രീതികളെക്കുറിച്ച് ചെറിയൊരു വിവരണവും തരും. എന്തെങ്കിലും തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചാലോ സംശയം തോന്നിയാലോ അതിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. സന്ദർശക ഗ്യാലറിയിൽ പോലും സെക്യൂരിറ്റി ഗാർഡ് എപ്പോഴും നിരീക്ഷിച്ചു ഉണ്ടായിരിക്കും, കൂടെ ഉണ്ടായിരിക്കും. പ്രധാന കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും കർശനമായ പരിശോധന നേരിടേണ്ടി വരും. ഒരു പേന പോലും കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ലോബിയുടെ പുറത്തെത്തുന്നതുവരെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ കൺവെട്ടത്തായിരിക്കും ഈ സന്ദർശകർ. ഇത്രയും കർശന സുരക്ഷാ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരിടത്തേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ള ഗ്യാസ് ക്യാൻ ഷൂസിലൊളിപ്പിച്ച് ഒരാൾ പാർലമെൻറ്റിൻ്റെ നടുത്തളത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിശ്വസിക്കാനാകുന്നില്ല. ഇനിയെങ്കിലും പറയൂ ബി ജെ പിക്കാരെ, നിങ്ങൾ എന്താണ് ജനങ്ങളിൽ നിന്നും ഒളിപ്പിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഒളിപ്പിക്കേണ്ടത്? ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോഴെന്താണ്? ഒന്നുമില്ലാതെ ഈ നാടകം അരങ്ങേറില്ല. ഇതൊരു തിരക്കഥ തന്നെയാണ്. പോലീസ് പറയുന്ന എല്ലാ കാര്യങ്ങളും വെള്ളം തൊടാതെ വിഴുങ്ങാൻ ചിന്തിക്കുന്നവർക്കാകില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ അത് വെളിപ്പെടുമായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.